മിറാക്കിൾ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്നു നാരദനും മഹർഷിയും. ഒന്നാം ഭാഗത്തിൽ നാമത്തേക്കാൾ വലുത് വാക്ക്, വാക്കിനേക്കാൾ വലുത് മനസ്സ്, മനസ്സിനേക്കാൾ വലുത് സങ്കല്പം, സങ്കല്പത്തേക്കാൾ വലുത് ചിത്തം, ചിത്തത്തേക്കാൾ വലുത് ധ്യാനം, ധ്യാനത്തേക്കാൾ വലുത് വിജ്ഞാനം, വിജ്ഞാനത്തേക്കാൾ വലുത് ബലം, ബലത്തേക്കാൾ വലുത് അന്നം, ഇത്രയുമാണ് ഉൾപ്പെടുത്തിയത്. രണ്ടാം ഭാഗത്തിൽ അന്നത്തേക്കാൾ വലുത് ജലം, ജലത്തേക്കാൾ വലുത് തേജസ്, തേജസ്സിനേക്കാൾ വലുത് ആകാശം, ആകാശത്തേക്കാൾ വലുത് സ്മരണ, സ്മരണയേക്കാൾ വലുത് ആശ, ആശയേക്കാൾ വലുത് പ്രാണൻ എന്ന ക്രമത്തിൽ മഹർഷിയുടെ പ്രസ്താവനകൾ നമുക്കും സുപരിചിതമായ ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തി ഈ ഓഡിയോ ചാനൽ ഉപസംഹരിക്കുന്നു. ലക്ഷണമൊത്ത ഗുരുവിനെ ലഭിച്ച സംതൃപ്തിയോടെ നാരദൻ അന്നത്തേക്കാൾ വലുത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ മഹർഷി ജലം എന്ന് അരുൾ ചെയ്തു. ജലം ഇല്ലെങ്കിൽ ഭൂമുഖത്ത് അന്നം വിളയില്ല, വൃക്ഷലതാദികൾക്കും ജീവജാലങ്ങൾക്കും നിലനിൽപ്പ് ഇല്ല. ജീവജാലങ്ങളെയും വൃക്ഷലതാദികളെയും ആശ്രയിച്ച് വസിക്കുന്ന മനുഷ്യൻ്റെ അന്നം നിലച്ചാൽ ഇന്ദ്രിയ മനോബുദ്ധിക്ക് ബലം ക്ഷയിക്കുക മാത്രമല്ല, ചിലപ്പോൾ മരിച്ചെന്നും വരാം. ഇത്രയും ബോധ്യമായ നാരദൻ അതിലും വലുത് എന്ത് എന്ന് സവിനയം ചോദിച്ചു. ശിഷ്യനിൽ പ്രീതനായ മഹർഷി പുഞ്ചിരിച്ച് തേജസ് എന്ന് അരുൾ ചെയ്തു. ജലം ബാഷ്പമായി വായുമണ്ഡലത്തെ പ്രാപിച്ച് കാർമേഘമായി തേജോ മണ്ഡലത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണറുകളും വർഷിച്ചാണ് ഋതുഭേദ കാലചക്രം ചലിക്കുന്നത്. ഋതുഭേദ കാലചക്രത്തെ ആശ്രയിച്ചാണ് വൃക്ഷലതാദികളുടെയും ജീവജാലങ്ങളുടെയും ജനന മരണ യജ്ഞ കാലചക്രം ചലിക്കുന്നത്. ആ ദിവ്യ തേജസ്സിൽ നിന്ന് പ്രചോദനം ശ്രദ്ധിച്ചാണ് സൗരയൂഥങ്ങൾക്കും ഗാലക്സികളും നിലനിൽക്കുന്നത്. തേജസ്സിനെ ബ്രഹ്മം എന്ന് അറിഞ്ഞ് ഉപവസിച്ചവരിൽ അപൂർവ സിദ്ധികളും, പരബ്രഹ്മം എന്ന് അറിഞ്ഞ് ഉപവസിച്ചവരിൽ അത്യപൂർവ സിദ്ധികളും ആവിർഭവിക്കും. ലക്ഷണമൊത്ത ഗുരുനാഥനെ ലഭിച്ച ആത്മവിശ്വാസം നാരദനിൽ ജ്വലിച്ച് നിലനിന്നു. പരമാനന്ദത്തോടെ തേജസ്സിനേക്കാൾ വലുത് എന്ത് എന്ന് ചോദിച്ചു. മഹർഷി പുഞ്ചിരിച്ച് ആകാശം എന്ന് അരുൾ ചെയ്തു. സൗരയൂഥങ്ങൾക്കും ഗാലക്സികൾക്കും ശൂന്യാകാശത്തിനും അതിലുപരി വലുതും ഉണ്ടെങ്കിൽ അതിനും ഇരിപ്പിടം പ്രദാനം ചെയ്യുന്ന മഹാത്മാവാണ് ആകാശം. ഭൂമിയിൽ സർവചരാചരങ്ങൾക്കും പഞ്ചഭൂതാദികൾക്കും എല്ലാം ഇരിപ്പിടത്തിൻ്റെ ദാതാവ് ആകാശമാണ്. ശബ്ദ സ്പർശ രസ രൂപ ഗന്ധാദികൾ എല്ലാം ആകാശത്തിലാണ് യഥാകാമചരനായി വിഹരിക്കുന്നത്. ആകാശത്തെയും ബ്രഹ്മമായും ശൂന്യാകാശത്തിനും ഇരിപ്പിടം പ്രദാനം ചെയ്യുന്ന ആകാശത്തെ പരബ്രഹ്മമായും ഉപവസിക്കാം. ശ്രേഷ്ഠവും വിശിഷ്ടവുമായ അനുഭവമണ്ഡലത്തെ പ്രാപിക്കാമെന്ന് മഹർഷി നാരദനെ ബോധ്യപ്പെടുത്തി. കോടാനുകോടി ഓഡിയോ ചാനലുകൾ, വീഡിയോ ചാനലുകൾ എല്ലാം ഇന്ന് ആകാശമാർഗത്തിലൂടെ യഥാകാമചരനായി വർത്തിക്കുന്ന സിഗ്നലുകൾ ലക്ഷ്യത്തിൽ നിമിഷം മാത്രയിൽ എത്തിച്ചേരുന്നുണ്ട്. സമീപകാലത്ത് പോലും ദൂരേക്ക് ഫോൺ ചെയ്യുന്നതിന് ട്രങ്ക് ബുക്ക് ചെയ്ത് വൈകുന്നേരം വരെ കാത്തിരുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയവർ സുലഭമായിരുന്നു. ഇന്ന് നിമിഷമാത്രയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ സന്ദേശം അയക്കാം, മുഖം നോക്കി സംസാരിക്കാം. ആകാശത്തേക്കാൾ വലുത് എന്ത് എന്ന് നാരദൻ ആഹ്ലാദത്തോടെ ചോദിച്ചപ്പോൾ മഹർഷി സ്മരണ എന്ന് അരുൾ ചെയ്തു. ആർക്ക് എപ്പോൾ എവിടെ വെച്ച് എന്തിനെക്കുറിച്ച് അറിയുന്നതിനും പറയുന്നതിനും ചിന്തിക്കുന്നതിനും ആലോചിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സ്വസ്ഥമായി ഇരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും എല്ലാമെല്ലാം സ്മരണ ഉണരണം. സ്മരണയുടെ അഭാവത്തിൽ ആരും ഒന്നും കേൾക്കില്ല, കാണില്ല, പ്രവർത്തിക്കില്ല. ജീവജാലങ്ങൾ ഇര തേടില്ല, വൃക്ഷലതാദികൾ അന്നജം പാകം ചെയ്യില്ല. സർവ ജീവജാലങ്ങൾക്കും പ്രചോദനത്തിൻ്റെ നിലക്കാത്ത നീരുറവയാണ് സ്മരണ. നാരദൻ്റെ ഇച്ഛാശക്തി അറിഞ്ഞ മഹർഷി സ്മരണയേക്കാൾ വലുതാണ് ആശ എന്ന് അരുൾ ചെയ്തു. ആശയില്ലാതെ ഒരു വിഷയത്തിലും ഒരാൾക്കും ആഗ്രഹം മോഹമായി പ്രതീക്ഷയായി വളരുന്നില്ല. അനന്തര ബലം സബലതയും വിപുലതയും ഇല്ലാത്ത ശൂന്യതയാണ്. സ്മരണ സ്മൃതിമണ്ഡലമായി പരിണമിച്ചാൽ ജീവിത വിജയവും, മനസ്സ് മനോമണ്ഡലമായി പരിണമിച്ചാൽ ജീവിത പരാജയവും പരിപൂർണത പ്രാപിക്കും. ആശ, ആഗ്രഹം, മോഹം, പ്രതീക്ഷ എന്നിവയ്ക്ക് ഒന്നിനും പ്രാണൻ ഉപേക്ഷിച്ച ശരീരത്തിൽ നിലനിൽപ്പ് ഇല്ല. അതിനാൽ ആശയേക്കാൾ വലുതാണ് പ്രാണൻ. രഥചക്രത്തിൻ്റെ നാഭിയിലെ അമരക്കാലിന് തുല്യം,
അവന് അവൻ്റെ പ്രാണനിൽ ഇച്ഛാശക്തി പ്രതിഷ്ഠിതമാണ്. ആ ഇച്ഛാശക്തിയിലാണ് ജ്ഞാനശക്തി ഉടലെടുക്കുന്നത്. ജ്ഞാനശക്തിയിൽ നിന്നാണ് ക്രിയാശക്തി ആവിർഭവിക്കുന്നത്. പ്രാണരക്ഷ ചെയ്യുന്നവരിൽ കാമരാഗ വിവർജിത ബലത്താൽ പ്രചോദനം ലഭിച്ച പ്രാണശക്തി ഓജസ്സായി തേജസ്സായി ആത്മചൈതന്യശക്തി ആവിർഭവിച്ച് ജന്മം സഫലമാകും. ചിലപ്പോൾ ജന്മം സാക്ഷാത്കരിച്ചു എന്നും വരാം. പ്രാണരക്ഷ കുറച്ചു പിഴച്ചാലും പ്രാണശക്തി ഓജസ്സായി തേജസ്സായി ഇന്ദ്രിയ മനോബുദ്ധിക്ക് അടിമത്തം ഭവിച്ചവരുടെ ജീവിത വിജയം പൂർണ്ണം ആകാറുണ്ട്. പ്രാണരക്ഷ നിലച്ചാൽ പ്രാണൻ്റെ ശക്തി അതായത് ആത്മചൈതന്യശക്തി വികർഷിച്ച് വിച്ഛേദിക്കപ്പെടും. അവരുടെ മനസ്സിൽ കാമരാഗ ആർജിത ബലത്തിൽ നിന്ന് വളരുന്ന ആശ ആഗ്രഹം മോഹം പ്രതീക്ഷ എന്നിവ വിപുലമായ ജീവിത പരാജയവും സംഭവിക്കാറുണ്ട്. മലിനമായ മനസ്സിൽ കാമരാഗ ആർജിത ബലത്താൽ വളരുന്ന നികൃഷ്ട നീച പൈശാചിക പ്രവണത അവർക്ക് നിഗ്രഹശക്തിയായി പരിണമിക്കാറുണ്ട്. പ്രാണൻ ഉപേക്ഷിച്ച ശരീരത്തെ വെട്ടിനുറുക്കിയാലോ ദഹിപ്പിച്ചാലോ മണ്ണിട്ട് മൂടിയാലോ ആർക്കും പരാതിയോ പരിഭവമോ ഒന്നും ഇല്ല. വ്യത്യസ്ത സംസ്കാരവും ആചാരങ്ങളും മര്യാദകളും എന്ന് അനുഗ്രഹിക്കും. പുത്രാദികളെ ധിക്കരിച്ചാൽ പരചരം ക്ഷോഭിക്കും, ദ്വേഷിക്കും, പരിഹസിക്കും, നിന്ദിക്കും, പല രൂപത്തിലും ഭാവത്തിലും പ്രകൃതിയിലും പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യായുസ് 120 വർഷം എന്ന മഹാത്മാക്കളുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ദേഹാന്തരപ്രാപ്തി അതായത് മരണം, പുനർജന്മം എന്നീ 20 വർഷം ദൈർഘ്യമുള്ള 6 ഘട്ടമാണ്. ഇന്നത്തെ ശരാശരി മനുഷ്യായുസ് 60 വർഷം എങ്കിൽ 10 വർഷ ദൈർഘ്യമുള്ള 6 ഘട്ടം എന്ന ക്രമത്തിലാണ് തത്വവിചാരം ചെയ്യേണ്ടത്. ശരീരത്തിൽ ദുർമേധസ്സുകളും മനസ്സിൽ ദുഷിച്ച ചിന്തകളും നിറഞ്ഞ ജീവിത താളപ്പിഴവുകളാണ് ഇന്ന് കൂടുതൽ കാണപ്പെടുന്നത്. ഇത്തരം ജീവിത താളപ്പിഴവുകളെ പിഴുതെറിയുന്നതിനും മഹാത്മാക്കൾ പ്രവചിച്ച ജീവിത താളം പുനഃസ്ഥാപിക്കുന്നതിനും ഭൗതിക ശാസ്ത്ര പഠനം മാത്രം മതിയാകില്ല. കാരണം പല തലമുറ പരസ്പര ബന്ധം ഉണ്ടായിരിക്കും. നാമത്തിൽ തുടങ്ങി പ്രാണനിൽ ഉപസംഹരിച്ച സനത്കുമാര മഹർഷിയുടെ ശിഷ്യനായ നാരദനും മഹർഷിക്ക് തുല്യം ലക്ഷണമൊത്ത ഗുരുനാഥനായി പരിണമിച്ചു. ചുക്കില്ലാതെ കഷായം ഇല്ല എന്ന പോലെ നാരദനില്ലാത്ത പുരാണവും ഇല്ല. മാതാ പിത ഗുരു ദൈവം എന്ന പഴമൊഴിക്ക് അടിസ്ഥാനവും ഗുരുശിഷ്യ ബന്ധമാണ്. കുഞ്ഞ് ഗർഭാവസ്ഥയിൽ അമ്മയുടെ ജീവിത രീതികളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്നുണ്ട്. അച്ഛന് കുഞ്ഞിനെ ഓമനിക്കാനും താലോലിക്കാനും പഠിപ്പിക്കാനും അവസരം ലഭിക്കുന്നത് ശിശു ജനിച്ചതിന് ശേഷമാണ്. ബാല്യം മുതൽ ഉപരിപഠനം ആരംഭിക്കും. പല തലമുറക്കാരുടെ ക്രിയാശക്തിയിൽ നിന്നാണ് കപ്പ് മുതൽ കമ്പ്യൂട്ടർ ശൃംഖല ഉൾപ്പെട്ട ഭൗതിക ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചത്. അതിൽ നിന്ന് ലഭിക്കുന്നതിൽ ഉപരി ജീവിത വിജയം ഇല്ല എന്ന് അറിഞ്ഞവർ ജന്മസാഫല്യം എന്ന പൂർണ്ണ ജീവിത വിജയം എന്ത് എന്ന് അറിയാനോ ജന്മസാക്ഷാത്കാരം എന്ന പരിപൂർണ ജീവിതവിധം വിജയം എന്ത് എന്നറിയാനോ പരിശ്രമിക്കാറില്ല. തത്വശാസ്ത്രം പഠിച്ചാൽ ഭൗതികശാസ്ത്രം ഉൾപ്പെട്ട സർവ മേഖലയും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. അതിൽ താല്പര്യം ഉള്ളവർക്ക് അക്ഷരരൂപത്തിൽ സനത്കുമാര മഹർഷിക്ക് തുല്യം ലക്ഷണം ഒത്തുചേർന്ന ഗുരുനാഥന്മാരെ കണ്ടെത്തുന്നതിന് ഈ ചാനൽ പ്രചോദനമായി തീരട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. പല തലമുറയെ അനുഗ്രഹിക്കാൻ പര്യാപ്തമായ ഓഡിയോ ചാനൽ പരമാവധി ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും തത്സമയം അറിയിക്കുക. നന്ദി. നമസ്കാരം.